ഹലോ, അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഈ വീഡിയോയിൽ രണ്ട് സദ്യയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ആദ്യം ഒരു വീട് കൂടി വന്നാൽ പോലും സദ്യ ആദ്യമായി ഇല വെച്ചു. ഇലയിൽ ഇത്തിരി എൻ്റെ സെൽഫ് പോലെ സാധനമൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഇലയല്ലേ, സദ്യയല്ലേ മെയിൻ. അച്ചാർ വന്നു, പുളിയിഞ്ചി വന്നു, ഉപ്പേരി വന്നു, പിന്നെ ശർക്കര ഉപ്പേരി വന്നു, അങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആ തൈര് പച്ചടി വന്നു, അവിയൽ വന്നു, ഇനി എൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകറി വന്നു, പിന്നെ ചോറ്. ഞാൻ ചോറ് വളരെ കുറച്ചെടുത്തത് കാരണം അറിയാലോ, കാരണം ചോറ് കുറച്ചെടുത്താൽ മാത്രമേ ബാക്കി കറികൾ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഇനി രസവും വന്നു, സോറി സാമ്പാറും വന്നു, പുളിശ്ശേരിയും വന്നു. ആരും കാത്തിരിക്കാനില്ല, നേരെ ആരംഭിക്കലാമാ. ആ ആദ്യം ആ ചോറും സാമ്പാറും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പേരി ഇങ്ങോട്ട് എടുക്കുക, നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക, കണ്ണും പൂട്ടുക. നല്ല അടിപൊളി സാമ്പാറായിരുന്നു. പിന്നെ അവിയൽ അടിപൊളിയായിരുന്നു കേട്ടോ. അവിയലുണ്ടായ ആ കായയുടെ പീസ് വരെ നല്ലപോലെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂട്ടുകറി എടുക്കുക, ആ സാമ്പാർ മിക്സ് ചെയ്ത ചോറിൽ കൂട്ടി ഇങ്ങനെ എടുക്കുക, പിന്നെയും അടിക്കുക. സദ്യയുടെ പ്രത്യേകത ഇതാണ് കേട്ടോ, ഇഷ്ടംമാതിരി സാധനമുണ്ട് അതിൽ. ഏതെടുക്കേണ്ടത് എന്തെടുക്കേണ്ടതെന്ന് ഒരു നിയമങ്ങളുമില്ല, സ്വന്തം നിയമം നമുക്ക് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ആസ് പെർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇന്ത്യ സോറി ആസ് പെർ ധനു സ്റ്റുഡിയോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ധനു സ്റ്റുഡിയോസ് ഞാൻ വേണ്ടാത്ത സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളും എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്യുക, കണ്ണും പൂട്ട അടിക്കുക. അത് നിങ്ങൾക്ക് സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷനോ എന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് മോരും കുറച്ച് രസവും കുറച്ച് കൂട്ടുകറിയും ആ ബാക്കിയുണ്ടായ ചോറും എല്ലാം കൂട്ടി നല്ലപോലെ കൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് അവിയലും വെച്ച് അച്ചാറും വെച്ച് എല്ലാം കൂട്ടി അങ്ങോട്ട് കഴിച്ചു. അയാൾക്ക് ഈ കരിയേപ്പില എങ്ങോട്ടാണ് വരുന്നത്? മാറടാ. ആ ഇനി എല്ലാം കൂട്ടുക, മിക്സ് ചെയ്യുക, പിന്നെ അടിക്കുക. ഇനിയാണ് എൻ്റെ സദ്യൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം വരുന്നത്, അത് തന്നെയാണ് പായസം. ആ പ്രഥമൻ ആദ്യം പ്രഥമൻ മാത്രം കുടിച്ചു നോക്കി, നല്ല പ്രഥമനായിരുന്നു കേട്ടോ. പിന്നെയാണ് പാൽപ്പായസം. ഇവിടെ ഞാൻ ചെയ്ത മണ്ടത്തൽ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രഥമനും പാൽപ്പായസം മിക്സ് ചെയ്തടിക്കുമ്പോഴോ ടേസ്റ്റ് ഉണ്ടൊക്കെ എല്ലാവരും പറയുന്നുണ്ടായ, ആ ഞാൻ ചെയ്തില്ല, അത് അത്ത സദ്യ ചെയ്യാം അല്ലേ, അതല്ല അതിൻ്റെ ഒരു ഇത്. ഇനി ആ പഴം കൂട്ടി ആ പാൽപ്പായസം അടിച്ചു നോക്കാം. പഴം ഇച്ചിരി പഴുത്തില്ലെങ്കിൽ പോലും ആ പാൽപ്പായസം അടിപൊളിയായിരുന്നു, തകർത്ത്. ഇനി ആ ഒരു ഹോളിക ഉണ്ടായിരുന്നു കേട്ടോ, ഹോളികയും പാൽപ്പായസമുള്ള കോമ്പിനേഷൻ ഞാൻ നോക്കി, നല്ല കോമ്പിനേഷൻ കേട്ടോ, ഒട്ടും ഡിസപ്പോയിൻറ്റിങ് അല്ല. ഇനി ഞാൻ ഹോളിക മാത്രം കഴിച്ചു നോക്കി, അതും അടിപൊളിയായിരുന്നു. ഇനി നമ്മുടെ ശോഭിക സിൽക്സ് കാഞ്ഞങ്ങാട് അവിടുത്തെ മാവേലിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തോ ചില കാര്യം പറയാനുണ്ട്, ഇത് ഒന്ന് കേട്ടു നോക്കിയേ. ശോഭിക വെഡ്ഡിങ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ശോഭിക വെഡ്ഡിങ്സിൽ ഒട്ടനവധി നിരവധി കളക്ഷനുള്ള അനേകം വസ്ത്രങ്ങളാണ് ഈ ഒരു ഓണക്കാലത്ത് ഒരുക്കിയിരിക്കുന്നത്. മാവേലി വന്നൻ നേരിട്ട് വന്നിരിക്കുകയാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ വിശേഷങ്ങൾ അറിയാനും ഇവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മാവേലി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല മാവേലി മറിഞ്ഞം പറഞ്ഞു കേട്ടില്ലേ. ആ അത് തന്നെ, ശോഭിക സിൽസ് കാഞ്ഞങ്ങാടിൽ നല്ല കളക്ഷൻസ് ഉണ്ട്, വേണ്ടുന്നവർ പോയി ചെക്കൗട്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാര്യപരിപാടി കിടക്കാം. മാമൻ്റെ ഓഫീസിൽ ചെറിയൊരു ഓണ പാർട്ടി. അപ്പം നമ്മുടെ ഭക്ഷണം എന്തായിരിക്കും? ഒബ്വിയസ്ലി സദ്യ തന്നെ. അപ്പം അവിടുത്തെ സദ്യയിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇന്നലെ കഴിച്ചതല്ല, കുറച്ചും കൂടിയും കുറേ ഐറ്റംസ് ഉണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോറും സാമ്പാറും മാത്രം കൂട്ടാം. പിന്നെ ഞാനിവിടെ കാളനും അവിയൽ കാളനും പിന്നെ അവിയലും കൂട്ടുകറിയും. ഞാൻ അവിടെ പയറുപ്പേരിയാണ് കൂട്ടിയത്, നിങ്ങൾക്ക് എങ്ങനെയും കഴിക്കാം കേട്ടോ. ഇതിൽ വലിയ നിയമങ്ങളൊന്നുമില്ല, സ്വന്തം നിയമം ക്രിയേറ്റ് ചെയ്യുക, കടിക്കുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. പിന്നെ ആ പച്ചടിയും എല്ലാം കൂട്ടി ഞാൻ സദ്യ കഴിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ആ ബീട്രൂട്ട് പച്ചടി ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ, സെറ്റായിരുന്നു. സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി ആയാലും ഈ മുരിങ്ങാക്കോലം കൂടെ ആയിരുന്നു, മാറടാ വിശന്ന് ചാവുമ്പോൾ അവൻ്റെ ഒരു മുരിങ്ങാക്കോല്. അടിപൊളി സാമ്പാറും എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ആദ്യം കഴിച്ച സദ്യ പെരിയയിലെ ഹോട്ടൽ ശ്രീനിധി എന്നായിരുന്നു കേട്ടോ, നല്ല തകർത്ത സദ്യ ആയിരുന്നു. ആകപ്പാടുണ്ടായ ഭക്ഷണം ആ പഴം മാത്രം, പിന്നെ സാമ്പാർ കുറച്ചും കൂടിയും വെള്ളം പോലെ തോന്നി. ആ ഇനി ഇവിടെ ഇങ്ങോട്ട് വരാം, പപ്പടവും ബീട്രൂട്ട് പച്ചടിയിലേക്ക് കുറച്ച് പപ്പടും കുറച്ച് അച്ചാറും പുളിയിഞ്ചിയും എല്ലാം കൂട്ടി മിക്സ് ചെയ്യുക, ഞാൻ അടിച്ചുകൊണ്ടേയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സദ്യ മാത്രം കഴിച്ചാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ രണ്ട് സദ്യ അയച്ചു. ഇനി മൂന്നാമത്തെ സദ്യ കഴിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാം കേട്ടോ. ഇനി കുറച്ച് രസം, രസത്തിന് നല്ല ചൂടുണ്ടായിരുന്നില്ല, പക്ഷേ അത് ഏറ്റവും നല്ല കാര്യമായിപ്പോയി, അല്ലെങ്കിൽ കൈ പൊളിഞ്ഞ് പണ്ടാരടങ്ങിയേനെ.
പിന്നെ രസം പൂണ്ട ആ ചോറും കുറച്ച് അവിയലും കുറച്ച് കൂട്ടുകറിയും പിന്നെയും മിക്സ് ചെയ്യുക, പിന്നെ അടിക്കുക. ഈ ചങ്ങാന്ന് പറഞ്ഞാൽ കുറേ നേരം മിക്സ് ചെയ്യുക അടിക്കാൻ നിറന്ന്, അല്ല അതല്ല എൻ്റെ ഒരു ഇത്, അല്ല പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ നിർത്തിയിട്ട് പോ, അല്ല ഞാൻ നിർത്തിയിട്ട് പോവാ, കുറച്ചും കൂടി ഒന്ന് പറഞ്ഞിട്ട്. ആ ശരി ശരി, കുറച്ച് പറ. ആ അതന്നെ ഞാൻ ഒന്നും പറഞ്ഞാൽ തന്നെ മിക്സ് ചെയ്യുക അടിക്കുക, മിക്സ് ചെയ്യുക അടിക്കുക, റിപ്പീറ്റ് മൂടാട്ടോ. ഇനി ഞാൻ ആ യൂണിവേഴ്സൽ കോമ്പിനേഷനിലേക്ക് വന്നു. പ്രഥമനും പാൽപ്പായസവും പഴവും, എൻ്റെ സാറെ തകർത്ത കോമ്പിനേഷനായിരുന്നു കേട്ടോ. ഇന്ന് ഓണമായതുകൊണ്ട് എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആയിരിക്കണേ, അല്ലെങ്കിൽ ശരിക്കും ആ ടേസ്റ്റും ആ വൈബും നിങ്ങൾക്ക് മിസ്സാവും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം, കാണും, കാണണം. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വിഷിംഗ് യു ആൾ എ വെരി ഹാപ്പി ഓണം ഫ്രം ടീം ധനു സ്റ്റുഡിയോസ്. ബൈ ബൈ.